നൽകണമേ, സ്നേഹം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. പ്രവാചകന്റെ ഗ്രന്ഥം 44 അധ്യായം 22 തിരുലിഖിതം. കാർമേഘം പോലെ നിന്റെ തിന്മകളും മൂടൽ മഞ്ഞു പോലെ നിന്റെ പാപങ്ങളും ഞാൻ തുടച്ചു മാറ്റി, എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്ന പ്രഘോഷിക്കപ്പെടുന്ന ഒരു മണിക്കൂറിലേക്ക് ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. ഈ സമയത്ത് സാധാരണ ഒരു കോൺഫറൻസ് നടക്കുന്നത് പോലെയോ, സാധാരണ ഒരു ടെലിവിഷൻ പ്രോഗ്രാം നടക്കുന്നത് പോലെയോ അല്ല ഈ സമയമെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. ഇത് ദൈവം, ജീവിക്കുന്ന ദൈവം ഇടപെടുന്ന സമയമാണ്. വചനം പ്രഘോഷിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. തിരുവനന്തപുരം അനന്തപുരി കൺവെൻഷനിൽ പങ്കെടുത്തപ്പോൾ ഇതിനെക്കുറിച്ചൊരു അനുഭവ അച്ഛനും ഉണ്ടായി, അത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഞാൻ ലീലാമ്മ, തിരുവനന്തപുരം സ്വദേശിയാണ്. കഴിഞ്ഞ അനന്തപുരി കൺവെൻഷനിൽ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് അട്ടായിലച്ചൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ 3 പേര് ലക്ഷങ്ങളുടെ കടവുമായിട്ട് വളരെ ഭാരപ്പെട്ട് ഇരിക്കുകയാണ്, അത് ഇന്ന് തന്നെ ദൈവം നിവർത്തി ഉണ്ടാക്കുന്നതായി കാണുന്നു എന്ന് പറഞ്ഞു. ഉടനെ എൻ്റെ മനസ്സിൽ വന്നത്, ഒന്ന് ഞാൻ തന്നെ ആയിരിക്കും. അതായത് വർഷങ്ങളായിട്ട് വിൽക്കാനൊക്കാതെ കിടന്ന ഒരു വസ്തു, ഒരുപാട് പ്രയത്നിച്ചിട്ടും പിന്നെ അത് വിൽക്കാൻ ഒക്കാതെ കിടന്നത്. അന്ന് രാത്രി തന്നെ ഒരു ബ്രോക്കർ വിളിച്ചു പറഞ്ഞു, ടീച്ചറെ എല്ലാം ശരിയായി, നാളെ തന്നെ നമുക്ക് അഡ്വാൻസ് ആകും, എല്ലാം സമാധാനത്തോടെ തീരും, ടീച്ചർ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നടന്നു. ഞാനത് സാക്ഷ്യപ്പെടുത്തണം, സാക്ഷ്യപ്പെടുത്തും എന്ന് ഉറപ്പായി പറഞ്ഞുവെങ്കിലും എൻ്റെ മനസ്സിൽ, ഞാൻ വട്ടായിൽ അച്ഛനെ കാണാൻ അത്തപ്പാടി വരെ എങ്ങനെ പോകും, എങ്ങനെ പോകും, ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോഴാണ് വീണ്ടും അനന്തപുരി കൺവെൻഷൻ നടക്കാൻ പോണുവെന്ന് വാർത്തയറിഞ്ഞത്. അതോടുകൂടി എനിക്ക് മനസ്സിന് വല്ലാത്തൊരു ആഹ്ലാദവും സന്തോഷവും ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ പാളയം പള്ളിയിൽ വെച്ച് അച്ഛനെ കാണാനിങ്ങനെ കാത്തു നിൽക്കുമ്പോൾ, കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു ബ്രദർ വന്ന് പറഞ്ഞു, ഇനി ആരെയും കാണാൻ പറ്റത്തില്ല, അച്ഛൻ പള്ളിയിൽ കയറാൻ സമയമായിപ്പോയി. ഞാൻ പറഞ്ഞു, ഞാൻ വെയിൽ കൊണ്ട് കുറേ നേരമായി നിൽക്കുന്നു, അച്ഛൻ എൻ്റെ തലയിൽ കൈപിടിച്ച് അനുഗ്രഹിച്ചല്ലാതെ ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്ന് പറഞ്ഞു. അച്ഛൻ ഉടനെ തന്നെ, അവർ ഗായി ചെന്ന് പറഞ്ഞനുസരിച്ച് അച്ഛൻ ഉടനെ തന്നെ എന്നെ വിളിപ്പിച്ചു. അപ്പം ഞാൻ ചെന്ന് കാര്യം പറഞ്ഞു, അച്ഛൻ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും മനഃപ്രയാസങ്ങളും ഒക്കെ ഉള്ളതാണ്, അച്ഛൻ എന്നെ കൈവച്ച് അനുഗ്രഹിച്ചേ മതിയാവും, ഞാൻ ഈ അഭിഷേകാഗ്നി പരിപാടി ഞാനും എൻ്റെ മക്കളും സ്ഥിരമായി കാണുന്നവരാണ്. ഈ കൂട്ടത്തിൽ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എൻ്റെ മോള് കാൽമുട്ടിന് വല്ലാതെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ മോൾക്ക് ഈ പ്രാർത്ഥനയിലൊന്നും വലിയ ഇതില്ലായിരുന്നു എങ്കിലും ഞാൻ അന്ന് പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്, ഈ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്ക്, ഇതിൽ വലിയ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. കുറേ നാളായി അവൾ ബെൽറ്റ് വിട്ടും വളരെ വിഷമിച്ച് നടന്നു. അഭിഷേകാഗ്നി പ്രോഗ്രാം 8:30 ഞായറാഴ്ച നടക്കുമ്പോൾ അവൾ പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു, അതോടുകൂടി ആ എയിൽമെൻറ്റ് വിട്ടുമാറി. കർത്താവിന് സ്തോത്രം. കുട്ടിയുടെ ജീവിതത്തിലും കർത്താവ് ഒരു അത്ഭുതം ചെയ്ത് വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കുടുംബനാഥയുടെ ജീവിതത്തിൽ എങ്ങനെയാണോ ജീവിക്കുന്ന ദൈവം ഇടപെട്ടത്, അതുപോലെ തന്നെ ഈ ഒരു വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടാകുക തന്നെ ചെയ്യും. കാരണം ദൈവം എന്നോടും നിങ്ങളോടും മനസ്സലിവുള്ള കർത്താവാണ്. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഒരു ധ്യാന കേന്ദ്രത്തിൽ
ധ്യാനം കൂടുമ്പോൾ എന്നതുപോലെ വിശ്വാസത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ ദൈവമക്കളെ വിശ്വാസത്തോടെ പങ്കുചേരണമെന്നാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11:24. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സോ ഐ ടെൽ യു, വാട്ട് എവർ യു ആസ്ക് ഫോർ ഇൻ പ്രയർ, ബിലീവ് ദാറ്റ് യു ഹവ് റിസീവ്ഡ് ഇറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി യുവേഴ്സ്. എല്ലാവരും ഏറ്റവും വലിയ പ്രാർത്ഥിക്കുക, രക്ഷിതാവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, ഈ കുടുംബങ്ങളിലേക്ക് ഇടപെട്ട് ഓരോ രോഗികളെയും സുഖപ്പെടുത്തണമേ. ഓരോ മകനെയും ഓരോ മകളെയും അവിടുന്ന് അഭിഷേകം ചെയ്ത് പ്രകാശിപ്പിക്കണമേ. വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അനുഗ്രഹിക്കണമേ. യേശുവേ, വലിയ കടബാധ്യതയുള്ള കുടുംബങ്ങളിൽ നിന്ന് സാമ്പത്തിക തകർച്ചകൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഈ ദൈവമക്കളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഉപദ്രവങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ രാജാവേ, അത്ഭുതങ്ങളുടെ കർത്താവേ, ഓരോ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഓരോ ജീവിതങ്ങളിലേക്ക് നിറയണമേ. ഓരോ സങ്കടങ്ങളിലേക്ക് നിറയണമേ. ഓരോ മനപ്രയാസങ്ങളിലേക്ക് നിറയണമേ. ഓരോ കണ്ണുനീരിലേക്ക് നിറയണമേ. ഓരോ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഓരോ കുടുംബങ്ങളിൽ സന്തോഷം നിറയ്ക്കണമേ. ഓരോ കുടുംബങ്ങളിൽ കലഹങ്ങൾ മാറ്റണമേ. വഴക്കിന്റെ അവസ്ഥ മാറ്റണമേ. സംശയ പ്രകൃതി എടുത്തു മാറ്റണമേ. നിരാശ എടുത്തു മാറ്റണമേ. ആത്മഹത്യാ ചിന്തകൾ എടുത്തു മാറ്റണമേ. വലിയ മാരക വ്യാധികൾ എടുത്തു മാറ്റണമേ. കുടുംബ തകർച്ചകൾ എടുത്തു മാറ്റണമേ. ദാമ്പത്യ പരാജയങ്ങൾ എടുത്തു മാറ്റണമേ. മാറി മാറി അപകടങ്ങളെ ശാസിച്ച് അകറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. അങ്ങയുടെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൽ ഓരോ മകനെയും ഓരോ മകളെയും അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ശാന്തമായി സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വലിയ ആത്മീയ കേന്ദ്രത്തിലിരുന്ന് എങ്ങനെ ശ്രദ്ധാപൂർവം ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ ദൈവമക്കൾ സ്വീകരിക്കുന്നുവോ, അതേപോലെ ഇപ്പോൾ ഹൃദയം തുറക്കുക ദൈവം ആവശ്യപ്പെടുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് ശക്തിപ്പെടുത്തുന്ന കർത്താവ്. സങ്കീർത്തന പുസ്തകത്തിൽ 34:4. ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം നേരിട്ട് പറയാം. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു, അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. അതായത്, ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ വളരെ സ്നേഹിതനായ വേറൊരു വൈദികനെ സന്ദർശിക്കാൻ വേണ്ടി പോയി. ആ വൈദികൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വൈദികൻ ഒരു അനുഭവം പറഞ്ഞു. ആ വൈദികൻ പറഞ്ഞ അനുഭവം എങ്ങനെയാണ്, ആ അച്ഛനെ ഒരു പള്ളിയിലേക്ക് ധ്യാനിപ്പിക്കാൻ വിളിച്ചു. ഇടയ്ക്കിടയ്ക്ക് ധ്യാനിപ്പിക്കുന്ന ഒരു ധ്യാനഗുരു അച്ഛനാണ്. ആ അച്ഛനെ ഒരു വലിയ പള്ളിയിലേക്ക് ധ്യാനിപ്പിക്കാൻ വേണ്ടി ആ പള്ളിയുടെ വികാരി അച്ഛൻ ക്ഷണിച്ചു.
ഈ അച്ഛൻ പോകാമെന്ന് ഏറ്റു. അങ്ങനെ ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ, 5 ദിവസത്തെ ധ്യാനമാണ്, വാർഷിക ധ്യാനമാണ്. ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ അടുത്തു വരുംതോറും ഈ ധ്യാനഗുരു അച്ഛൻ്റെ മനസ്സിൽ ഒരു വലിയ ടെൻഷൻ. അച്ഛൻ ചിന്തിക്കുകയാണ്, അയ്യോ അത് വലിയ ഇടവകയാണ്, അവിടെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവിടെ വലിയ വലിയ നേതാക്കന്മാരുണ്ട്, MPമാരുണ്ട്, MLAമാരുണ്ട്, അയ്യോ ഞാൻ അവിടെ പോയി എങ്ങനെ പറയും, ഞാൻ പറഞ്ഞ ശരിയാവോ, ഞാൻ പറഞ്ഞ ചിലപ്പോൾ തെറ്റിപ്പോകുമായിരിക്കും, ശരിക്കും ദേവനെ അയക്കുന്നുണ്ടോ. ഇങ്ങനെ ഒരു വലിയ ഭാരം, ഒരു വലിയ ടെൻഷൻ, ഒരു പേടി പോലെ, പേടി ഒരു പ്രത്യേക ഭയത്തിൻ്റെ ഒരു പീഡ അച്ഛനെ അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അച്ഛനെ എപ്പോഴും ഈ ഒരു ചിന്തയാണ്, അയ്യോ ഈ ധ്യാനം, ഒരു ധ്യാനം വലിയൊരു ബ്ലോക്ക്, വലിയൊരു ഭാരം തലയിരിക്കുന്നത് പോലെയാണ് ആ ധ്യാനത്തെക്കുറിച്ച് തോന്നാൻ തുടങ്ങിയത്. പ്രിയപ്പെട്ട സഹോദരൻ, ഈ സമയത്ത് അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ ശരിക്കും ദൈവത്തോട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാത്രമല്ല അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ തൊട്ടടുത്ത് സഹപ്രവർത്തകരായ വേറെ ആളുകളുണ്ടായിരുന്നു ആ സ്ഥാപനത്തിൽ, അവരോടും അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവരെല്ലാവരും ശരിക്കും മുട്ടിപ്പോയിട്ട് കർത്താവിനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഈ അച്ഛൻ പറയുകയാണ്, ധ്യാനത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരമായപ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, ദൈവം ഈ ഭയത്തിൻ്റെ കെട്ട്, ഈ ഭയത്തിൻ്റെ ഭാരം അങ്ങോട്ട് എടുത്തു മാറ്റി. അച്ഛൻ്റെ മനസ്സങ്ങോട്ട് ഫ്രീ ആയി. ഒരു ഭാരമൊന്നുമില്ല, നല്ല സ്വാതന്ത്ര്യം, നല്ല സന്തോഷം, നല്ല ഉണർവ്, നല്ല തീഷ്ണത. ഈ ഭാരം ദൈവം അങ്ങോട്ട് എടുത്തു മാറ്റി. അച്ഛൻ്റെയും മറ്റനേകം പേരുടെ ആ ദിവസങ്ങളിലെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു ഉത്തരം കൊടുത്ത്. ആ ഒരു ഭയത്തിൻ്റെയും ഭാരത്തിൻ്റെയും ടെൻഷൻ്റെയും ആകുലതയുമായ ഒരു മൂടപ്പെട്ട അവസ്ഥ, ആ ഭാരത്തിൻ്റെ ഒരു കെട്ട് എടുത്തു മാറ്റി വലിയൊരു ശക്തി, ഒരു ഉണർവ്, ഒരു സ്വാതന്ത്ര്യം കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ദൈവമായ കർത്താവിൻ്റെ ഒരു മുഖം വെളിപ്പെട്ട്, ശക്തിപ്പെടുത്തുന്ന കർത്താവ്, ബലഹീനതയിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവ്, അപകടത്തിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവ്, വേദനയിൽ ശക്തിപ്പെടുത്തുന്ന കർത്താവ്, ജീവിതം ഉരുകിത്തീരുന്നത് പോലെ വലിയ പ്രതികൂലത്തിൽ കൂടെ നമ്മുടെ ജീവിതം കടന്നു പോകുന്ന സമയത്ത് അടുത്തു വന്ന് ശക്തിപ്പെടുത്തുന്ന കർത്താവ്. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 57-ാമത്തെ തിരുലിഖിതം, അയ്യോ ഞാൻ നശിച്ചേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനൊരു ദൈവമുണ്ട്. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 57-ാം വാക്യത്തിൻ്റെ പശ്ചാത്തലം 52 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അകാരണമായി എൻ്റെ ശത്രുവായവർ എന്നെ പക്ഷി എന്ന പോലെ വേട്ടയാടി, അവർ എന്നെ ജീവനോടെ കുഴിയിൽ തള്ളി, അവർ എൻ്റെ മേൽ കല്ലുരുട്ടി വെച്ചു, വെള്ളം എന്നെ മൂടി, ഞാൻ നശിച്ചു എന്ന് ഞാൻ പറഞ്ഞുപോയി. കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവേ ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു, സഹായത്തിനായുള്ള എൻ്റെ നിലവിളി അവിടുത്തെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് 3:57 പഠിപ്പിക്കുകയാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ കടബാധിതരെ നടുവിലൂടെ കടന്നു പോകുന്ന സമയമായിരിക്കാം, ഒരുപക്ഷെ ശത്രുക്കൾ, അകാരണമായ ശത്രുക്കളായവർ ആരോപണങ്ങളും അപവാദങ്ങളും കിംവദന്തികളുമായി കടുന്നൽ കൂട്ടം പോലെ പൊതിയുന്ന സമയമായിരിക്കാം. അതുമല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് ഇനി മുന്നോട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിക്കുന്നൊരു വേദനയുടെ ഒരു സാഹചര്യമായിരിക്കാം. അതുമല്ലെങ്കിൽ വളരെ വിശ്വസ്തരായെന്ന് വിചാരിച്ചവർ ഒറ്റിക്കൊടുത്ത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം. പ്രിയ പൈതലെ, നീ അവിടെ ഒറ്റയ്ക്കല്ല, നിന്നെ ശക്തിപ്പെടുത്തുന്ന, നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഒരു ദൈവമുണ്ട് എന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് കാണിച്ചു തരുന്നത്. ഇതേപോലൊരു അനുഭവം ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:36-38 നമുക്കത് കാണാൻ സാധിക്കും. ഈശോയുടെ മരണ നിമിഷങ്ങൾ അടുത്തു വന്നപ്പോൾ ഒരു പ്രത്യേക ഭാരം ഈശോയെ അങ്ങോട്ട് ഗ്രസിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേകമായ ഒരു ദുഃഖപീഡ ഈശോയെ അങ്ങോട്ട് ഭാരപ്പെടുത്താൻ തുടങ്ങി. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26:36-38 നമ്മൾ കാണുന്നത്. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സെമനി എന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി, ദുഃഖിക്കാനും അസ്വസ്ഥമാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു, എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ആ ഒരു മണിക്കൂറുകളിലേക്ക് ഈശോ കടന്നു വരികയാണ്.
വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശോ തൻ്റെ ദിവ്യജ്ഞാനത്താൽ അറിയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു മണിക്കൂർ ഗെത്സേമാൻ തോട്ടത്തിൽ ഈശോയുടെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി നിലത്ത് വീഴത്തക്ക വണ്ണം കഠിന വേദന അനുഭവിക്കുന്ന, ഞരമ്പുകൾ പൊട്ടുന്ന പോലെയുള്ള വേദന അനുഭവിക്കുന്ന ഈശോ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, ഇപ്പോൾ തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു. അവൻ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി, അവൻ ദുഃഖം കൊണ്ട് നിറയാൻ തുടങ്ങി, അവൻ്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ദുഃഖം കൊണ്ട് അവിടെ മൂടാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ പിതാവായ ദൈവം ഈശോയുടെ ജീവിതത്തെ നടത്തിക്കൊണ്ട് പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് യേശു എന്താണ് ചെയ്തത്? യേശു പ്രാർത്ഥിക്കാൻ വേണ്ടി പോയെന്ന് മാത്രമല്ല, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും തീക്ഷ്ണമതികളും എപ്പോഴും യേശുവിൻ്റെ വളരെ വത്സല ശിഷ്യന്മാരെന്ന് അറിയപ്പെട്ടിരുന്നവരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മുമ്പോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട്, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവിൻ, നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ, നിങ്ങൾ എന്നോടൊപ്പം ഉണർന്നിരിക്കുവിൻ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു സ്നേഹന്മാരെ അവിടെ ആക്കിയിട്ട് ഈശോ ഒരു കല്ലേറ് ദൂരെ പ്രാർത്ഥിക്കാൻ പോയി. അവൻ ഭൂമിയോളം താണു വീണ് പിതാവേ എന്ന് പറഞ്ഞ് അവൻ കണ്ണുനീരോടും വേദനയോടും കൂടെ അവൻ്റെ അവസ്ഥയെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അവൻ സമർപ്പിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിനെക്കുറിച്ച് വായിക്കുന്ന എങ്ങനെയാണ്? ഒരു ദൈവദൂതൻ അവൻ്റെ അരികിൽ വന്ന് അവനെ ശക്തിപ്പെടുത്തി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. വരാനിരിക്കുന്ന കഠിനമായ പാടുപെടുകളെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശക്തീകരണം ഈ ഗെത്സേമാൻ തോട്ടത്തിൽ വെച്ച് സ്വർഗം, പിതാവായ ദൈവം, പുത്രനായ യേശുക്രിസ്തുവിന് നൽകുന്ന രംഗമാണ് ഗെത്സേമാൻ തോട്ടത്തിലെ പ്രാർത്ഥനയിൽ നാം കാണുന്നത്. ഇവിടെ ഈശോ നമുക്കൊരു പാഠം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഈ ഗെത്സേമാനി അനുഭവങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ ഒരുപാട് വിശ്വസിച്ചവർ ഒറ്റിക്കൊടുക്കുന്ന അനുഭവങ്ങൾ, ഒരുപാട് എല്ലാം ഒരു കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന സമയത്ത് എല്ലാം തകർന്നു പോകുന്ന, കൈവിട്ടു പോകുന്ന, ജീവിതം നശിച്ചു എന്ന വക്കിലെത്തുന്ന അനുഭവങ്ങൾ, അപ്പോൾ ഈശോ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ഇതാണ്: നന്നായിട്ട് പ്രാർത്ഥിക്കുക. സ്വന്തമായി ഈ പ്രശ്നത്തെ ഏറ്റെടുക്കാൻ, അഭിമുഖീകരിക്കാൻ ശക്തി കുറയുന്നു, ഭയം കൂടുന്നു, ഭാരം കൂടുന്നു എന്നൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും പ്രാർത്ഥിക്കാൻ ഈശോ നമുക്ക് ഒരു മാതൃക നൽകുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ദൈവം വന്ന് ശക്തിപ്പെടുത്തുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ലീഹന്മാരുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 23:10-11 തിരുലിഖിതങ്ങൾ, വിശുദ്ധ പൗലോസ് സ്ലീഹ തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവനായി അവൻ തീ പാറുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒരു മിനിറ്റ് പോലും ഇടതല്ലാതെ തലങ്ങും വിലങ്ങും സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് കഠിനമായ പ്രശ്നങ്ങൾ, കഠിനമായ പീഡകൾ പൗലോസ് അപ്പോസ്തലനെ ഗ്രസിക്കുകയാണ്. 23:10 പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിലെ കഠിനമായ വലിയ ഒരു പ്രതികൂലത്തിന് നടുവിൽ പൗലോസ് ശ്ലീഹ നിൽക്കുന്നതാണ് ചിത്രീകരിക്കുന്നത്. അതൊന്ന് വായിച്ച് കേൾക്കാം. തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ചുകൊണ്ട് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു. അത്രമാത്രം കഠിനമായൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, പൗലോസിനെ കടിച്ച് കീറ കടിച്ച് തിന്നുന്ന പോലെ ആക്രോശത്തോടും ദേഷ്യത്തോടും ക്രൗര്യത്തോടും കൂടെ ജനക്കൂട്ടം പാഞ്ഞടുക്കുകയാണ് പൗലോസ് ശ്ലീഹായുടെ നേരെ. അതാണ് പറഞ്ഞത്, പൗലോസ് ശ്ലീഹായെ കടിച്ചു കീറുമോ എന്ന് തന്നെ സഹസ്രാധിപൻ ഭയപ്പെട്ടു. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പട്ടാളത്തെ അയച്ച്, ഭടന്മാരെ അയച്ച് ബലപ്രയോഗം നടത്തി പൗലോസിനെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ പിച്ചു ചിന്തി കളഞ്ഞ അത്രയും ദേഷ്യത്തോടുകൂടെ ആ ജനങ്ങൾ ആക്രോശിച്ചുകൊണ്ട് അടുക്കുകയാണ്. ആ രാത്രി എന്താ ഉണ്ടായത്? നിങ്ങൾ ചിന്തിച്ച് നോക്കി, അങ്ങനെ ഭടന്മാർ കൊണ്ട് ഒരു സടവറയിലിട്ട് പൂട്ടിക്കാണും. അങ്ങനെ അദ്ദേഹം ഏകാന്തനായി ഇരുട്ടൻ്റെ അറയിൽ അങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് ഒരുപാട് ചിന്തകളും ഒരുപാട് ആലോചനകളും, മനുഷ്യനാണ്, ഒരുപാട് മാനുഷികമായ ചിന്തകൾ വരാതിരിക്കുകയോ? അപ്പോൾ എന്താണ് ദൈവം ചെയ്തത്? അതാണ് 11-ാമത്തെ വാക്യം. വചനം പഠിപ്പിക്കുകയാണ്, അടുത്ത രാത്രി കർത്താവ് അവനെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ജെറുസലേമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമായാലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു. ദൈവം അന്ന് ശക്തിപ്പെടുത്തുകയാണ്, ധൈര്യമായിരിക്കുക, നീ ഭയപ്പെടണ്ട, നീ ഇവിടെ സാക്ഷ്യപ്പെടുത്തും, റോമായാലും നീ സാക്ഷ്യപ്പെടുത്തും. ദൈവം ഉറപ്പ് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
വിശുദ്ധ ലിഖിതം നമുക്ക് നൽകുന്ന വളരെ വ്യക്തമായൊരു മാർഗനിർദ്ദേശമുണ്ട്. ജീവിതത്തിൻ്റെ കഠിനമായ വേദനകൾ ജീവിതത്തെ ഗ്രസിക്കുമ്പോൾ, തീവ്രമായ ദുഃഖത്താൽ മരണത്തോളം എത്തുന്ന അവസ്ഥയിലേക്ക് കൂടെ ജീവിതം കടന്നു പോകുമ്പോൾ നിരാശപ്പെട്ടിരിക്കരുത്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്, ജീവിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കണം. സങ്കീർത്തന പുസ്തകം 34:4 വാക്യം പഠിപ്പിക്കുകയാണ്, ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി സർവ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. സങ്കീർത്തന പുസ്തകത്തിൽ 34:5 അഞ്ചാം തിരുലിഖിതം, കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങൾ ഉയർത്താം. ഒരുപക്ഷെ മകനെ, നീ ഇന്ന് കഠിനമായ കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കാം. നീ ഭയപ്പെടരുത്, നിന്നെ ശക്തിപ്പെടുത്തൽ കർത്താവുണ്ട്. നിന്റെ ഹൃദയത്തിൽ നെടുവീർ പറയുന്ന ദൈവമുണ്ട്. നിന്റെ കുടുംബം ഒരുപക്ഷെ വലിയ അപമാനത്തിലൂടെ കടന്നു പോവുകയായിരിക്കാം. ഒരുപക്ഷേ അകാരണമായ ശത്രുക്കളായവർ പക്ഷി എന്ന പോലെ നിന്നെ വേട്ടയാടുന്നൊരവസ്ഥയായിരിക്കാം. നീ ഭയപ്പെടരുത്, നിന്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. ഈ സമയം തളർന്നു പോകരുത്, നിന്റെ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. ഇരുകാരങ്ങളും നന്നായിട്ട് ഉയരട്ടെ, ഓരോ കുടുംബങ്ങളും ഉയരട്ടെ. ഇപ്പോൾ ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും മക്കളെ ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ദൈവത്തിൻ്റെ ചൈതന്യം കുടുംബത്തിലേക്ക് വന്ന് നിറയും. ഉറക്കെ സ്തുതിക്കുന്നു, ഹാലലുയ്യ ഹാലലുയ്യ, ദൈവമേ ആരാധന ആരാധന ആരാധന. ഓ ഈ കുടുംബങ്ങളെ അങ്ങനെ ശക്തി കൊണ്ട് പൊതിയണമേ കർത്താവേ. മനസ്സിൽ തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ കർത്താവേ. ആത്മാവിൽ തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തണമേ കർത്താവേ. വലിയ നൊമ്പരങ്ങളോട് ഇരിക്കുന്നവരുടെ മേൽ ഇപ്പോൾ അങ്ങനെ ആശ്വാസത്തിന്റെ കരങ്ങൾ വെക്കണമേ കർത്താവേ. ഇപ്പോൾ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ കർത്താവേ. ഗ്ലോറി 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 ഗ്ലോറി. ഓ അഭിഷേക ശക്തി നിറയട്ടെ. ഓ ക്ഷീണങ്ങൾ വിട്ടുപോകട്ടെ. ഓ ഭാരങ്ങൾ മാറിപ്പോകട്ടെ. അന്ധകാരപ്പെടൽ വിട്ടുപോകട്ടെ. കുടുംബ അഭിഷേകം പ്രാപിക്കട്ടെ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു ക്രിസ്തു ആരാധന. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. Amen. Amen. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വിലാപത്തിന്റെ പുസ്തകം 3:57 തിരുലിഖിതം, ഇതാ ഞാൻ നശിച്ചേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അവൻ അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ജീവിതത്തിൽ വലിയ വേദനയിലൂടെ കടന്നു പോകുന്ന അനുഭവമുള്ളവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഹൃദയം തുറക്കുക. ദൈവമേ എൻ്റെ ഈ കഠിന വേദനയിൽ വരണമേ. വിലാപത്തിൻ്റെ പുസ്തകത്തിൽ 3:52 വാക്യങ്ങൾ, പ്രവാഹം എന്നെ വലയം ചെയ്തു, അകാരണമായ എൻ്റെ ശത്രുക്കളായവർ പക്ഷിയെ എന്ന പോലെ എന്നെ വേട്ടയാടി. അങ്ങനെ കഠിന വേദനയിലാണ് അയ്യോ ഞാൻ നശിച്ചേ എന്ന് പറഞ്ഞ് ദൈവദാസൻ നിലവിളിക്കുന്നത്. ദൈവം വേഗം അടുത്തു വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പിടിക്കാം. ഓരോരുത്തരും ജീവിതാനുഭവങ്ങൾ ദൈവസന്നിധിയിലേക്ക് പറഞ്ഞ് ഉറക്കെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ കരുണ തോന്നണമേ. യേശുവേ ഈ കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവേ. ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ. ജീവിതത്തിന് കഠിനമായ ദുഃഖത്തിലിരിക്കുന്നവരെ ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ. വലിയ രോഗാവസ്ഥ ഇരിക്കുന്നവർ സ്പർശിക്കണമേ കർത്താവേ. യേശുവേ ആരാധന ആരാധന. യേശുവേ യേശുവേ. Come, Lord Jesus.